ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം ജിംബ് ഉപയോഗിച്ചുള്ള പോസ്റ്റർ നിർമ്മാണമാണ്. ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, ഗ്നു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന ക്രമത്തിൽ ജിംബ് തുറക്കുക. ജിംബ് തുറന്നു വരുന്നത് ഇപ്രകാരമാണ്. ഇടതുവശത്തുള്ള ടൂൾ ബാർ, ടൂളുകൾ അടങ്ങിയിരിക്കുന്ന വിൻഡോ, മധ്യത്തായി ക്യാൻവാസ് തയ്യാറാക്കുന്നതിനുള്ള വിൻഡോ, വലതുവശത്ത് ലെയറുകളെ ദൃശ്യമാകുന്ന വിൻഡോ. ഈ ലെയറുകൾ കാണുന്ന വിൻഡോയോ ടൂൾ ബാറോ ക്ലോസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് പുതിയ ക്യാൻവാസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ജിംബിൻ്റെ ക്യാൻവാസ് വിൻഡോ മാക്സിമൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ടൂളുകൾ പരിചയപ്പെടാം. ആ ചതുരാകൃതിയിലുള്ള ടൂള് റെക്റ്റാങ്കിൾ സെലക്ട് ടൂള്, അടുത്ത ടൂള് എലിപ്സ് സെലക്ട് ടൂള്, ഫ്രീ സെലക്ട് ടൂള്, ഫസി സെലക്ട് ടൂള്, സെലക്ട് ബൈ കളർ ടൂള്, സിസേഴ്സ് സെലക്ട് ടൂള്, ഫോർഗ്രൗണ്ട് സെലക്ട് ടൂള്, പാത്ത് ടൂള് എന്നിങ്ങനെ നമുക്ക് നിരവധി ടൂളുകൾ കാണാം. മറ്റു ടൂളുകളെയും നമുക്ക് ക്രമത്തിൽ ഉപയോഗിച്ച് വരുന്ന രീതിയിൽ പഠിക്കാം. ആദ്യമായി വേണ്ടത് ഒരു ക്യാൻവാസ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ്. ഫയൽ, ന്യൂ ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്യാൻവാസ് തയ്യാറാക്കാം. ഫയൽ ന്യൂ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയ ക്യാൻവാസ് തയ്യാറാക്കുന്നതിനുള്ള വിൻഡോ വരുന്നു. ഇതിലെ ടെംപ്ലേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ഫയൽ സൈസുകളാണ് നമുക്ക് ടെംപ്ലേറ്റിൽ കാണാൻ പറ്റുന്നത്. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഒരു ടെംപ്ലേറ്റ് തിരഞ്ഞെടുക്കുക. നമ്മളിപ്പോൾ ഒരു A4 വലിപ്പത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നു. A4 എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഡ്വാൻസ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റെസല്യൂഷൻ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ പുതിയ ക്യാൻവാസ് തയ്യാറാകും. ഈ ക്യാൻവാസിന് ആദ്യമായി വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകുക എന്നുള്ളതാണ്. അതിനുപയോഗിക്കുന്ന ടൂളാണ് ബ്ലെൻഡ് ടൂൾ. ബ്ലെൻഡ് ടൂള് സെലക്ട് ചെയ്യുക. താഴെ നിറം സെലക്ട് ചെയ്യാവുന്ന ഭാഗത്തു നിന്നും നിറങ്ങൾ തിരഞ്ഞെടുക്കുക. മുകളിലും താഴെയും കാണുന്ന ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് നിറങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കവിടെ രണ്ട് നിറങ്ങളും മാറി വന്നിരിക്കുന്നത് കാണാം. ഇതിനെ പഴയ രീതിയിൽ സെറ്റ് ചെയ്യാനായി തൊട്ട് താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ നിറങ്ങൾ റിവേഴ്സ് ഓർഡറിൽ മാറ്റുന്നതിനായി ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. സെലക്ട് ചെയ്ത ശേഷം, നിറം സെലക്ട് ചെയ്ത ശേഷം മൗസ് ക്യാൻവാസിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പൊ രണ്ട് നിറങ്ങൾ ഇപ്രകാരം മിക്സ് ചെയ്ത ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തയ്യാറാകും. ഏത് രീതിയിലും സെലക്ട് ചെയ്ത് നമുക്ക് ക്യാൻവാസ് തയ്യാറാക്കാം. ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്. രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് വേണ്ടത് ഇതിലേക്ക് സെലക്ട് ബൈ കളർ ടൂളിൻ്റെ സാധ്യത ഉപയോഗിച്ച് ഒരു ചിത്രം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനായി ഫയൽ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ ഓപ്പൺ. ഇടതുവശത്ത് നിന്നും ഹോം തിരഞ്ഞെടുക്കുക. ഹോമിലെ
സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ സ്റ്റാൻഡേർഡ് 9 ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ നിന്നും ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ചിത്രങ്ങളടങ്ങിയ ഫോൾഡർ നമ്മൾ തുറന്നു. നിരവധി ചിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്നാമത്തെ ചിത്രം, രണ്ടാമത്തെ ചിത്രം, മൂന്നാമത്തെ ചിത്രം എന്നിങ്ങനെ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വലതുവശത്തായി നമുക്ക് ഈ ചിത്രങ്ങളുടെ പ്രിവ്യൂ ലഭ്യമാണ്. ചിത്രങ്ങൾ കണ്ട ശേഷം നമുക്ക് ഏത് ചിത്രമാണോ ഓപ്പൺ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ILO ലോഗോ എന്ന ചിത്രമാണ്. ILO ലോഗോ .png എന്ന ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ചിത്രത്തെ നമുക്ക് ആ ക്യാൻവാസിലേക്ക് ഉൾപ്പെടുത്താം. അതിനായി സെലക്ട് ബൈ കളർ എന്ന ടൂള് ഉപയോഗിക്കാം. സെലക്ട് ബൈ കളർ എന്ന ടൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചിത്രത്തിൻ്റെ ഈ ലോഗോ മാത്രം മതി, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നീല നിറത്തിലുള്ള ഭാഗം നമുക്ക് ക്യാൻവാസിലേക്ക് ആവശ്യമില്ല. വെള്ള നിറത്തിലുള്ള ലോഗോ മാത്രം മതിയാകും. അതിനായി സെലക്ട് ബൈ കളർ ടൂൾ ഉപയോഗിച്ച് ആ വെള്ള നിറത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഉറുമ്പ് വരി വെച്ച് നീങ്ങുന്നത് പോലെ ആ ലെയർ അവിടെ സെലക്ട് ആയിരിക്കുന്നു. ആ ചിത്രം ആ വെളുത്ത നിറത്തിലുള്ള ആ ഭാഗം മാത്രം സെലക്ട് ആയിരിക്കുന്നു. സെലക്ട് ആയതിനു ശേഷം ഇതിനെ എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി ചെയ്യുക. ക്യാൻവാസ് വിൻഡോയുടെ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചിത്രത്തെ നമുക്ക് ഇവിടേക്ക് ഉൾപ്പെടുത്തണം. അതിനായി ലെയർ, ന്യൂ ലെയർ ക്രമത്തിൽ പുതിയ ലെയർ തയ്യാറാക്കുക. ലെയർ, ന്യൂ ലെയർ. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ലെയർ പ്രത്യക്ഷമാകുന്നു. ലെയർ എന്ന പേരിലൊരു പുതിയ ലെയർ പ്രത്യക്ഷമാകുന്നു. ആ ലെയറിലേക്ക് നമുക്കിതിനെ പേസ്റ്റ് ചെയ്യാം. എഡിറ്റ്, പേസ്റ്റ്. ചിത്രം അവിടേക്ക് എത്തി. ഈ ചിത്രത്തെ വലിപ്പം ചെറുതാണ്, ഫ്ലോട്ടിംഗ് സെലക്ഷനിലാണ് അത് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം വരുത്താം. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്തി. സ്കെയിൽ ടൂൾ ക്ലിക്ക് ചെയ്യുക. ആ ചിത്രത്തിൽ, ആ സെലക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ വരുന്നു. ആ വിൻഡോ സ്കെയിൽ വിൻഡോയാണ്. ചിത്രത്തിൻ്റെ മൂലയിൽ ക്ലിക്ക് ചെയ്ത് അതിനെ വലിപ്പം കൂട്ടാം. 8-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള ആ ഒരു റേഷ്യോ നിലനിൽക്കണമെങ്കിൽ അതിനെ വിഡ്ത്ത്, ഹൈറ്റ് എന്ന ഈ ഭാഗത്ത് കാണുന്ന വിഡ്ത്തും ഹൈറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഭാഗത്ത് ആ ചങ്ങലക്കണ്ണികൾ അകന്ന് നിൽക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനെ അടുപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. ക്യാൻസൽ ചെയ്ത ശേഷം ആ പ്രവർത്തനം ഒന്നുകൂടി ചെയ്യാം. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുന്നു. അവ അടുപ്പിച്ച ശേഷം സ്കെയിൽ ചെയ്യുക. ഇപ്പോൾ ഒരേ രീതിയിൽ വിഡ്ത്തും ഹൈറ്റും വർദ്ധിച്ചു വരും. സ്കെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ചിത്രത്തെ വലിപ്പം കൂട്ടാം. മൂവ് ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ മറ്റ് സ്ഥാനത്തേക്ക് മാറ്റിവെക്കാം. മൂവ് ടൂള് സെലക്ട് ചെയ്യുക. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് ചിത്രത്തിൻ്റെ കൃത്യമായും മൗസ് പോയിൻ്റർ ചിത്രത്തിൻ്റെ ആ ആവശ്യമുള്ള ഭാഗത്ത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം അവിടെ ആങ്കർ ആവും. ആങ്കറിൻ്റെ ചിഹ്നം മൗസ് പോയിൻ്ററുടെ കൂടെ ആങ്കറിൻ്റെ ചിഹ്നം ഇല്ലാത്തപ്പോൾ മാത്രം സെലക്ട് ചെയ്ത് ചിത്രത്തെ മൂവ് ചെയ്ത് വയ്ക്കുക. ആ ചിത്രത്തെ നമുക്കവിടെ ഉറപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് ലെയർ, ആങ്കർ ലെയർ ക്രമത്തിലോ അല്ലെങ്കിൽ വലതുവശത്ത് കാണുന്ന ലെയർ പലറ്റിൻ്റെ താഴെയുള്ള ആങ്കറിൻ്റെ ചിത്രത്തിലോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുമ്പോഴുള്ള ആ ആങ്കർ വരുന്ന ഭാഗത്തോ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ILO എന്ന ലോഗോ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കി ഫോർഗ്രൗണ്ട് മാത്രം, ആ മുന്നിൽ കണ്ട ആ
ലോഗോ മാത്രം നമ്മളിവിടെ ഉൾപ്പെടുത്തി. ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ചിത്രത്തെ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ് വിൻഡോ, ചിത്രത്തിൻ്റെ ഡിസ്കാർഡ് ചേഞ്ചസ് നൽകി ആ ഒറിജിനൽ ചിത്രം ക്ലോസ് ചെയ്യാം. ഇപ്പോൾ പുതിയ ലെയറിലേക്ക് നമ്മൾ ILOയുടെ ലോഗോ ഉൾപ്പെടുത്തി. സെലക്ട് ബൈ കളർ ടൂൾ ഉപയോഗിച്ച് ഇതിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുള്ള ലോഗോ തയ്യാറാക്കാം. എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ലോഗോ തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന്. ഫയല്, ക്രിയേറ്റ്, ലോഗോസ് ക്രമത്തിൽ ഈ വരുന്ന ലിസ്റ്റിലുള്ളതെല്ലാം വിവിധ തരത്തിൽപ്പെട്ട ലോഗോകളാണ്. ആ ലോഗോകളിൽ നിന്നും ഏതെങ്കിലും ഒരു ലോഗോ തിരഞ്ഞെടുക്കുക. ലോഗോ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പുതിയ വിൻഡോ വരുന്നു. അതിലെ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഉള്ള വാചകം ഒഴിവാക്കിയ ശേഷം അവിടെ നമുക്ക് ആവശ്യമുള്ള വാചകം ടൈപ്പ് ചെയ്യാം. പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് സേ നോ ടു ചൈൽഡ് ലേബർ എന്ന വാചകം ലോഗോയായി ഉൾപ്പെടുത്താനാണ്. സേ സേ നോ ടു ചൈൽഡ് ലേബർ എന്ന വാചകം ടൈപ്പ് ചെയ്യുക. ഫോണ്ടിൻ്റെ വലിപ്പം മാറ്റാനും ഫോണ്ട് മാറ്റാനും നമുക്കിവിടെ ഓപ്ഷനുകൾ ലഭ്യമാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ്, ഗ്ലോ കളറ് എന്നിവയും നമുക്കിവിടെ മാറ്റാൻ സാധിക്കും. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു പുതിയ ലോഗോ ക്രിയേറ്റ് ആയി വരും. ലോഗോയെ നമ്മൾ നമ്മുടെ ക്യാൻവാസിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ എഡിറ്റ്, സാധാരണ നമ്മളൊരു ചിത്രം ഉൾപ്പെടുത്തുന്നത് എഡിറ്റ് കോപ്പി ഉപയോഗിച്ച് അവിടെ കൊണ്ടുവന്ന് എഡിറ്റ് പേസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ലോഗോ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഡിറ്റ് കോപ്പി ഉപയോഗിച്ച് എല്ലാ ലോഗോകളും പൂർണ്ണമായും ഉൾപ്പെടണമെന്നില്ല. ആദ്യമായി നമുക്കിവിടെ ലോഗോയുടെ പുറകിൽ കാണുന്ന ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കറുത്ത നിറം ഒഴിവാക്കാം. കറുത്ത നിറം ചിത്രത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് ലോഗോ വിൻഡോ സെലക്ട് ചെയ്യുമ്പോൾ വലതുവശത്ത് കാണുന്ന ലെയർ പല്ലറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് ഒഴിവാക്കാൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നേരെ കാണുന്ന ആ വ്യൂ ബട്ടണിൽ ആ കണ്ണിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്നും കോപ്പി വിസിബിൾ ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. എഡിറ്റ്, കോപ്പി, വിസിബിൾ. പുതിയ ക്യാൻവാസ് വിൻഡോയിൽ ക്ലിക്ക് ചെയ്യാം. ലെയർ, ന്യൂ ലെയർ. അവിടെ ലെയറിൻ്റെ പേര് നമുക്കിപ്പോൾ നൽകണമെങ്കിൽ നൽകാം, പിന്നീട് എഡിറ്റ് ചെയ്യാനും സാധ്യമാണ്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ്, പേസ്റ്റ്. സേ നോ ടു ചൈൽഡ് ലേബർ എന്ന വാചകം വന്നു. ഇവിടെയും സ്കെയിൽ ടൂളിൻ്റെയും മൂവ് ടൂളിൻ്റെയും സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാം. മൂവ് ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ മൂവ് ചെയ്ത് മുകളിലേക്ക് വയ്ക്കാം. ആ ഫ്ലോട്ടിംഗ് ലെയറിൽ നിൽക്കുന്ന സമയത്ത് മൗസ് അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ലെയർ അവിടെ ആങ്കർ ആവുന്നു. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെയല്ല ആ ചിത്രം നിൽക്കേണ്ടതെങ്കിൽ എഡിറ്റ് അൺഡു ക്രമത്തിൽ സെലക്ഷൻ മാറ്റാവുന്നതാണ്. ഒരു സ്റ്റെപ്പ് പുറകിലേക്ക് പോകാവുന്നതാണ്. ഇനി മൂവ് ചെയ്ത് നമുക്കതിനെ മുകളിലേക്ക് വയ്ക്കാം. ചിത്രത്തെ ആങ്കർ ചെയ്യുക. സേ നോ ടു ചൈൽഡ് ലേബർ എന്ന വാചകം ചേർത്തു. മറ്റ് സെലക്ഷൻ ടൂളുകളുടെ സഹായത്തോടുകൂടി പുസ്തകത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം, ചിത്രങ്ങളെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി ഇതിലേക്ക് ഉൾപ്പെടുത്താം. ഫയൽ ഓപ്പൺ ക്രമത്തിൽ മറ്റൊരു ചിത്രം തുറക്കാം. ഇമേജ് 1.png എന്ന ചിത്രം തുറക്കുന്നു.
നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന ലോഗോ ഒഴിവാക്കുക. അപ്പോൾ ഈ ചിത്രത്തെയാണ് നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ചിത്രത്തിനെ സെലക്ട് ചെയ്യാനുള്ള എളുപ്പവഴി സെലക്ട് ബൈ കളർ, കാരണം ആ കുട്ടികളെല്ലാം ബ്ലാക്ക് കളറിലായതുകൊണ്ട് സെലക്ട് ബൈ കളർ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആ ചിത്രത്തിനെ സെലക്ട് ചെയ്യാം. എഡിറ്റ് കോപ്പി വഴി അതിനെ കോപ്പി ചെയ്യുന്നു. ആ പുതിയ ലെയറിലേക്ക്, പുതിയ ക്യാൻവാസിലേക്ക് നമുക്കതിനെ പേസ്റ്റ് ചെയ്യാം. ലെയർ, ന്യൂ ലെയർ, ലോഗോയുടെ ലെയറിൻ്റെ പേര് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നൽകി വേണമെങ്കിൽ പോവാം. ചിൽഡ്രൻ, ഓക്കെ, എഡിറ്റ്, പേസ്റ്റ്. അപ്പോൾ ആ സെലക്ഷൻ നമുക്കിവിടേക്ക് വന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ താഴേക്ക് നീക്കി വയ്ക്കുക. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചിത്രത്തെ വലുതാക്കാം. സ്കെയിൽ ചെയ്യുക. ആ കുട്ടികളുടെ ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്, അതിനെയും ആങ്കർ ചെയ്യുക. തന്നിരിക്കുന്ന, നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഭാഗത്തുള്ള ഒരു ലെയറിനെ എപ്പോഴും ലെയർ ലെയർ എന്ന പേര് നൽകുന്നതിനേക്കാളും ഓരോരോ ലെയറിനും അതാതിൻ്റെ പേര് നൽകുക. നൽകി കഴിഞ്ഞിട്ടിരിക്കുന്ന ലെയർ ആണെന്നുണ്ടെങ്കിലും നമുക്കതിനെ റിനെയിം ചെയ്യാൻ സാധിക്കും. ലെയറിൽ ഏത് ലെയറിൻ്റെയാണോ പേര് ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്നും എഡിറ്റ് ലെയർ ആട്രിബ്യൂട്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലെയറിൻ്റെ പേര് നൽകാം. ലെയറിൻ്റെ പേര് ഇവിടെ അത് ILO ലോഗോ ആയിരുന്നു. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെയറിൻ്റെ പേര് ഇപ്രകാരം നമുക്ക് മാറ്റാം. ചേർത്ത ലെയറിനെ ഇപ്രകാരം പേര് എഡിറ്റ് ചെയ്യാനും പുതിയ ലെയർ ചേർക്കുമ്പോൾ അവിടെ തന്നെ ടൈപ്പ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ഇവിടേക്ക് ഉൾപ്പെടുത്തി, ആ ബോള് ഇതിലേക്ക് സെലക്ഷനിൽ വന്നിട്ടില്ല. ആ ബോൾ ഉൾപ്പെടുത്താൻ നമുക്ക് ഈ കാണുന്ന എലിപ്സ് സെലക്ട് ടൂൾ ഉപയോഗിക്കാം. എലിപ്സ് സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ച് ആ ബോള് സെലക്ട് ചെയ്യാം. എഡിറ്റ് കോപ്പി, ലെയർ, ന്യൂ ലെയർ, ലെയറിൻ്റെ പേര് ചേർക്കുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ്, പേസ്റ്റ്. ആ ബോൾ ഇവിടെ വന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് അതിനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു. സ്കെയിൽ ടൂളിൻ്റെ സാധ്യത വെച്ച് അല്പം വലുതാക്കുക. ലെയറിനെ ആങ്കർ ചെയ്യാം. മറ്റൊരു പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് ഇതിലേക്ക് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനായി ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ താഴെയായി ആ ടെക്സ്റ്റ് ടൂളിൻ്റെ ഓപ്ഷൻസ് ലഭ്യമാകുന്നു. ഇവിടെ ഫോണ്ട്, ഫോണ്ടിൻ്റെ സൈസ്, നിറം എന്നിവ നമുക്ക് സെലക്ട് ചെയ്യാം. ഫോണ്ടിൻ്റെ സൈസ് ഇവിടെ വർദ്ധിപ്പിച്ച് നൽകുക. ക്യാൻവാസിൻ്റെ റെസല്യൂഷൻ ആവശ്യമായുള്ള ഒരു വലിപ്പം നൽകുക. ഫോണ്ടിൻ്റെ നിറം ഇവിടെ തിരഞ്ഞെടുക്കാം. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ്
ചേർക്കുന്നതിനായി ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം June 12 എന്ന വാചകം ടൈപ്പ് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് അതിനെ ബോൾഡാക്കാനും ഇവിടെ നിന്ന് നമുക്ക് ഫോണ്ടിന്റെ വലിപ്പം കൂട്ടാനും സാധിക്കുന്നതാണ്. മൂവ് ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ സ്ഥാനം ക്രമീകരിക്കുക. ഇതിലേക്കായി നമുക്ക് ഫ്രീ സെലക്ട് ടൂളിൻ്റെ സാധ്യത ഉപയോഗിച്ച് ഒരു ചിത്രം കൂടി നമുക്ക് ഉൾപ്പെടുത്താം. ചിത്രം ഓപ്പൺ ചെയ്യാം. ഫയൽ ഓപ്പൺ. ചൈൽഡ് ഹാൻഡ് എന്ന ചിത്രം ഓപ്പൺ ചെയ്യാം. പുറകിലെ പഴയ ചിത്രം ക്ലോസ് ചെയ്ത് ഡിസ്കാർഡ് ചെയ്യുക. ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്നും ഈ കുട്ടിയുടെ കൈയടങ്ങിയ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനായി ഫ്രീ സെലക്ട് ടൂൾ ഉപയോഗിക്കാം. ഫ്രീ സെലക്ട് ടൂൾ ഉപയോഗിച്ച് ഇപ്രകാരം മൗസ് ഉപയോഗിച്ച് പതിയെ വരച്ച് സെലക്ട് ചെയ്യുക. കൃത്യമായി അരികുകൾ കൂടി തുടങ്ങിയ സ്ഥലത്തെത്തുമ്പോൾ അവിടെ ഒരു പുതിയ പോയിന്റ് പ്രത്യക്ഷപ്പെടുന്നു. അവിടെ പ്രവർത്തനം പൂർത്തിയാക്കി മൗസ് വിടാം. ഇപ്പോൾ അത്രയും ഭാഗം മാത്രം സെലക്ഷൻ വന്നത് നമുക്ക് കാണാം. എഡിറ്റ് കോപ്പി ഉപയോഗിച്ച് കോപ്പി ചെയ്ത് ക്യാൻവാസിലേക്ക് ലെയർ, ന്യൂ ലെയർ, ചൈൽഡ് ഹാൻഡ് എന്ന ലെയർ ചേർത്ത് ഓക്കെ നൽകി പേസ്റ്റ് ചെയ്യാം. എഡിറ്റ്, പേസ്റ്റ്. ഇപ്പോൾ ചൈൽഡ് ഹാൻഡ് എന്ന ലെയർ നമുക്കവിടെ കാണാം. അതിനെ അല്പം വലിപ്പവും വലുതാക്കി റൊട്ടേറ്റ് ചെയ്ത് ഈ സൈഡിലായിട്ട് വയ്ക്കാം. സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് വലിപ്പം വർദ്ധിപ്പിക്കാം. റൊട്ടേറ്റ് ടൂൾ ഉപയോഗിച്ച് അതിനെ റൊട്ടേറ്റ് ചെയ്യാം. മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ലെയറിനെ ആങ്കർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പ്രശ്നം, June 12 എന്നതിന് 12 മുകളിലായിട്ടാണ് ആ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ലെയർ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ആ June 12 എന്ന ലെയറിലെ 12 പൂർണ്ണമായും കാണാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലെയർ പലറ്റിലുള്ള സാധ്യതകൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. June 12 രണ്ടാമത് നിൽക്കുന്ന ലെയറാണ്, അതിന് മുകളിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ June 12 ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഭാഗത്ത് കാണുന്ന മുകളിലേക്കുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് June 12 മുകളിലേക്ക് വരുന്നത് കാണാം. ഇപ്രകാരം ഒരു പോസ്റ്റർ തയ്യാറാക്കി നമുക്ക് സേവ് ചെയ്യാം. ഫയൽ സേവ്, പോസ്റ്റർ. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 9 നിങ്ങളുടെ ക്ലാസിൻ്റെ ഫോൾഡറിൽ നിങ്ങളുടെ ഫോൾഡറിൻ്റെ ഉള്ളിൽ
സേവ് ചെയ്യുക. ഈ ചിത്രത്തെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നു. ഫയൽ എക്സ്പോർട്ട്, പോസ്റ്റർ ഡോട്ട് പി എൻ ജി എന്നാണ് ചിത്രം. നമ്മൾ തുറന്നിരിക്കുന്ന അതേ ഫോൾഡറിൽ എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസുകൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ ലഭ്യമാകുന്നതിനായി അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.